ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നൈറ്റ് ക്രീം ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഈ ഒരു ക്രീമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ മുഖത്തെ രോമ വളർച്ച, അതേപോലെ തന്നെ സൺടാന് അതെല്ലാം മാറിയിട്ട് മുഖത്ത് ഈവണായിട്ടുള്ള ഒരു കളറും കൊണ്ടുവരെ തന്നെ നല്ല നിറവും തിളക്കവും എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ക്രീമാണ് ഇത്. ഡെയിലി രാത്രി കിടക്കുന്നതിന് മുന്നേ തേച്ച് അതുപോലെ തന്നെ ഒരു മാസം ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ മുഖത്തെ രോമ വളർച്ച കുറഞ്ഞ് അതുപോലെ തന്നെ മുഖം നല്ല നിറവും തിളക്കവും എല്ലാം വരാൻ വേണ്ടിയിട്ട് സഹായിക്കും. സൺടാനൊക്കെ മാറാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ഇത് രാവിലെ ഒന്നും തേക്കാൻ പാടില്ല. ഇതൊരു നൈറ്റ് ക്രീമാണ്. ഇത് തേച്ചിട്ട് നിങ്ങൾ പുറത്ത് പോകാനും പാടില്ല. അപ്പോൾ എല്ലാവരും അതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒരുവിധം എല്ലാവർക്കും സൂട്ടാവും. പിന്നെ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്. നമുക്ക് ആദ്യം വേണ്ടത് ഇതിന് ഒലീവ് ഓയിലാണ്. ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ നിങ്ങളെ സ്കിന്നിന് സൂട്ടാവുന്നത് എടുക്കാം. പിന്നെ വേണ്ടത് അലോവേര ജെല്ലാണ്. അലോവേര ജെൽ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, വീട്ടിൽ ഉള്ള ആ ഒരു അലോവേര ജെല്ല് യൂസ് ചെയ്യരുത്. പുറത്തുനിന്ന് വാങ്ങിയ ആ അലോവേര ജെല്ല് യൂസ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് കേടുകൂടാണ്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിയ അലോവേര ജെല്ല് വേണം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് റോസ് വാട്ടറാണ്. ഈ റോസ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, നമ്മുടെ റോസ് ഫ്ലവർ ഉണ്ടല്ലോ, അതിൻ്റെ പെറ്റൽസ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച് തയ്യാറാക്കുന്ന ഒരു തരം വെള്ളമാണ്. അത് ചിലർക്ക് മുഖത്തിടാൻ വേണ്ടിയിട്ട് ഭയങ്കര പേടി പോലെ ഒരുപാട് കമൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി പേടിയുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈകളിൽ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം അത് യൂസ് ചെയ്താൽ മതി. അതങ്ങനെ ഡേഞ്ചറസ് ആയിട്ടുള്ള ആസിഡ് ഒന്നുമല്ല. അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് ഒന്നെടുക്കുക. പിന്നെ റോസ് വാട്ടർ 2 ടീസ്പൂണോളം എടുക്കാം കേട്ടോ. പിന്നെ 1 പിഞ്ച് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞൾപ്പൊടി എടുക്കുക, ഇല്ലാന്നാണെങ്കിൽ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി എടുക്കുക. കറികളിൽ യൂസ് ചെയ്യുന്ന പാക്കറ്റ് മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാൻ പാടില്ല. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ ഈ അലോവേര ജെല്ലും എന്താ പറയുക, ഇങ്ങനെ വേറിട്ട് നിൽക്കും. അത് നന്നായിട്ട് മിക്സ് ചെയ്താൽ മാത്രമേ അത് നന്നായി ക്രീമായിട്ട് നമുക്ക് കിട്ടും. അതെല്ലാവരും ശ്രദ്ധിക്കുക. 1-5 മിനിറ്റ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്താൽ അത് നന്നായിട്ട് മിക്സായി കിട്ടും. അപ്പോൾ ഇത് ഈ ഒരു പരിവാകുന്ന സമയത്ത് നമുക്കിത് ഏത് ഇതിലാണോ നിങ്ങൾ ബോട്ടിലാണോ സൂക്ഷിക്കുന്നതെന്ന് വെച്ചാൽ അതിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ രാത്രി കിടക്കുന്നതിന് മുന്നേ മുഖമെല്ലാം നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഇതിങ്ങനെ മുഖത്തേക്ക് ഇതേപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അത് നമ്മുടെ സ്കിന്നിലേക്ക് കംപ്ലീറ്റ് അബ്സോർബായി പോകുന്നത് വരെ നമ്മൾ മുഖം ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് കംപ്ലീറ്റ് മസാജ് എന്താ പറയുക, കംപ്ലീറ്റ് മുഖത്തേക്ക് അബ്സോർബായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിടക്കാം. അതേപോലെ ഇതിൻ്റെ എന്താ പറയുക, കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കുകയാണെങ്കിൽ കറയൊന്നും ഉണ്ടാവില്ല. അത് കിടക്കുമ്പോൾ അതിൽ കറയാവോ എന്നുള്ള പേടിയെല്ലാം ഉണ്ടാവും, അതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ രാത്രി ദിവസവും കിടക്കാന്നാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും. ബാക്കി വന്ന ക്രീം ഇതേപോലെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ, ഒരു ചെറിയ ഗ്ലാസിൻ്റെ കുപ്പി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക, അല്ലാന്നാണെങ്കിൽ പുറത്ത് തന്നെ ഇത് കേടുകൂടാണ്ട് സൂക്ഷിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞാലും അലോവേര ജെല് നിങ്ങൾ വീട്ടിലുള്ള ചെടിയിൽ നിന്നുള്ളത് എടുക്കരുത്, പുറത്തുനിന്ന് വാങ്ങിയത് തന്നെ എടുക്കണം. അപ്പോൾ ഇത് ഇതുപോലെ സൂക്ഷിച്ച് വെക്കാന്നാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു 10-15 ദിവസമെല്ലാം നമുക്ക് ഉണ്ടാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എല്ലാവരും അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അണുങ്ങൾക്കും ഇത് ഉപയോഗിക്കാം കേട്ടോ. പക്ഷെ അവർ താടിയുടെ ഭാഗത്ത് തേക്കാണ്ട് നിന്നാൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവേദൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.